അസലാൽക്കും വഹമ്മത്താഹി വാത്തു ബിസ്മില്ലുറീം അലഹമുല്ലാഹിറബുൽ അജ്മീൻ്ബാബി ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ റഹ്മാനീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഗ്ലോറിയസ് ഹൂറി എന്ന സ്ത്രീകൾക്കായുള്ള പഠന പരമ്പരയുടെ ഭാഗമായി സ്ത്രീ രക്തം ആരാധനകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് ദിവസങ്ങളായി വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് പൊതുവെ സ്ത്രീകളൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കാൻ മടി കാണിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമുക്ക് അനിവാര്യമായ പല വിഷയങ്ങളും പഠിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടി വന്നിരിക്കുകയാണ് അള്ളാഹു സുബാനവതാല സ്ത്രീകൾക്ക് മഹോന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചത് പരിശുദ്ധമായ ദീൻ സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ജീവിത ചുറ്റുപാടിൽ പുരുഷന്മാരിൽ നിന്ന് വിഭിന്നമായി ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില പ്രത്യേക രക്തങ്ങൾ ആ രക്തങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ദീൻ ഒരുപാട് നിയമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട അമലുകൾ ബാത്തിലായി പോകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീരക്തത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മസലകളെക്കുറിച്ചും സ്ത്രീകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഹൈതു പോലെയുള്ള വിഷയങ്ങൾ വളരെ കടുപ്പമേറിയതാണ് ഇമാം നവീർ അലിള്ളാഹു നഹുവിന് ലോകപ്രസിദ്ധമായ മജ്മു എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ ഹൈദിൻ്റെ അധ്യായം തുടങ്ങുന്നത് തന്നെ മഹാനവറുകൾ ഇങ്ങനെ പറയുന്നത് അന്ന ബാബൽ മിൻ മസാഇലി ആർത്തവത്തെക്കുറിച്ച് പറയുന്ന അധ്യായം വളരെ കടുപ്പമേറിയതാണ് വലിയ വലിയ പണ്ഡിതന്മാർക്ക് പലർക്കും തെറ്റ് പോലും പറ്റിപ്പോയ മസലകളാണ് ഹൈദുമായി ബന്ധപ്പെട്ടത് കാരണം ഹൈദിൻ്റെ മസല വളരെ വിശാലമായതും അത്രയേറെ ബുദ്ധിമുട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇത്തരം വിഷയം വളരെ വ്യക്തമായി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവിാദത്ത് ഫാസിദാകുന്നത് പേടിക്കണം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇലൈഹി മിൻ ഹാദൽ ബാബി ഇത്തരം വിഷയങ്ങളൊക്കെ സ്ത്രീകൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഫുഖാക്കൾ രേഖപ്പെടുത്തുന്നു ഭർത്താവ് പണ്ഡിതനാണെങ്കിൽ ഭർത്താവിൽ നിന്ന് ചോദിച്ച് പഠിക്കണം അല്ലെങ്കിൽ ഭർത്താവ് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതല്ല സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ പഠനം നടക്കുന്ന സ്ഥലത്ത് ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലത്ത് ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ പോലും പുറപ്പെടാമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ ഫുഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പഠനം സ്ത്രീയുടെ മുൻവാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗുഹഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഇത്തരം രക്തങ്ങളെക്കുറിച്ചുള്ള ധാരണ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് ഏതായാലും നമുക്ക് ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ വിഷയത്തിലേക്ക് കടക്കാം വളരെ വിശാലമായ വിഷയമാണ് എന്നാൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിൻ്റെ മർമ്മ പ്രധാനമായ ഭാഗങ്ങൾ ഇൻഷാള്ള ചർച്ച ചെയ്യേണ്ടതുണ്ട് വൈ അഹ്റുദ്ൻ മിൻ മിൻ ഫർജിൽ മർഹത്തി സലാസത്ത് ദിമ എന്നാണ് സ്ത്രീയുടെ മുൻത്വാരത്തിൽ നിന്ന് മൂന്ന് തരം രക്തങ്ങൾ പുറപ്പെടുന്നുണ്ട് ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ആർക്കും മടിയോ നാണമോ ഒന്നും ആവശ്യമില്ല കാരണം ദീനിൻ്റെ ശെറ കാര്യങ്ങൾ പറയുമ്പോൾ അത്തരം വിഷയങ്ങളിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല എന്നാ അതുകൊണ്ട് സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പ്രത്യേകം സാന്ദർദ്ദിക സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ് സ്ത്രീകളുടെ മുൻതാരത്തിൽ നിന്ന് മൂന്ന് തരം രക്തമാണ് പുറപ്പെടുന്നത് അതിലൊന്ന് ദമു ഹൈദിൻ രക്തമാണ് നമുക്കൊക്കെ അറിയാതെ ആർത്തവം എന്നൊക്കെ പറയാറുണ്ട് മറ്റൊന്ന് ദമു നിഫാസിൻ മറ്റൊന്ന് പ്രസവ രക്തമാണ് അതുപോലെ ദമു ഇസ്തിഹാദത്തിൻ രോഗരക്തം ബ്ലീഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത്തരം മൂന്ന് രക്തങ്ങളാണ് ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത് മുന്ദ്വാരത്തിൽ നിന്ന് ഇതിൽ ഒന്നാമത്തത് ഹൈലാണ് ഹൈലിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഹൈത് എന്നാൽ എന്ത് ഹൈദനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ദമു ജിബില്ലത്തിൻ എഹ്റുജുൻ അക്കുസാ റഹിമിൽ മർഹത്തി ഫി ബഖിൻ മഹ്സൂസിൻ ആണ് ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകൃതിപരമായ രക്തമാണ് അഥവാ രോഗം കൊണ്ടുവരുന്നതല്ല പ്രകൃതിയ സ്വാഭാവികമായി വരുന്ന രക്തമാണ് ഹൈദ് എന്നുള്ളത് ഹൈത് ഉണ്ടാകാനുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം ഏറ്റവും ചുരുങ്ങിയ വയസ്സ് ഒരു സ്ത്രീക്ക് ഹൈത് ഉണ്ടാകാൻ ഏറ്റവും ചുരുങ്ങിയ വയസ്സ് ഒൻപത് വയസ്സാണ് തിസ്ഒസനീന കമരിയ എന്നാണ് ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയത് ഒൻപത് വയസ്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ജനന തീയതി അറബി മാസത്തിലും പ്രത്യേകം കുറിച്ചു വെക്കണം കാരണം പരിശുദ്ധമായ ശരീരത്തിൻ്റെ മസലകളൊക്കെ പലതും അറബി മാസത്തിലാണ് അതിൻ്റെ ഹുക്കുമുകളൊക്കെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഹൈദുണ്ടാകുന്ന വയസ്സ് കണക്കാക്കുമ്പോൾ ഒൻപത് വയസ്സ് ഇംഗ്ലീഷ് മാസമല്ല കണക്കാക്കേണ്ടത് അറബി മാസമാണ് അറബി മാസം ഒരു വർഷമെന്ന് പറയുന്ന ഏകദേശം മുന്നൂറ്റി അമ്പത്തി നാല് ദിവസവും എട്ട് മണിക്കൂറും ചില്ലറ മിനിറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് വയസ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒൻപത് വയസ്സ് പൂർത്തിയാകണമെന്നില്ല ഒരു പതിനാറ് ദിവസത്തിൻ്റെ വ്യത്യാസം അവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഏറ്റവും ചുരുങ്ങിയ ഹൈലിൻ്റെ സമയവും ഏറ്റവും കൂടിയ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയുടെ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയുടെ സമയം കൂട്ടിയാൽ പതിനാറ് ദിവസമാണ് ആ ദിവസത്തിൽ ഹൈൽ വന്നാൽ അത് ഒമ്പത് വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പതിനാറ് ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അത് ഹൈലായിട്ട് പരിഗണിക്കപ്പെടും എന്നാലൊരു കുട്ടി ഒരു എട്ട് വയസ്സുള്ള കുട്ടിക്ക് രക്തം വന്നാൽ ആ രക്തം ഹൈലായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല അത് ഇസ്തിഹാലത്താണ് അല്ലെങ്കിൽ ദമു ഫസാദ് കേട് രക്തം എന്നൊക്കെ അതിന് പറയാം സാധാരണ ഹൈലുണ്ടാകുന്ന വയസ്സ് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് ഇരുപത് എന്നാണ് അതൊരു നിർണിതമായ വയസ്സൊന്നുമല്ല സാധാരണ ഇരുപത് ചില നാടുകളിലൊക്കെ അതിൻ്റെ അവരുടെ പ്രകൃതി അനുസരിച്ചൊക്കെ മാറാനും സാധ്യതയുണ്ട് കൂടിയാൽ അറുപത്തിരണ്ട് വയസ്സ് എന്നും മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഇതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകുന്ന കാര്യമാണ് സാധാരണ ഇപ്പോഴാണ് ഹൈൽ ഉണ്ടാകാറുള്ളത് എന്നൊക്കെ ഇനി ഹൈലുണ്ടാകൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ലോകത്താദ്യമായിട്ട് ഹൈലുണ്ടായത് നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ഹവ ബി ബി റലി അള്ളാഹു വൻ ആശയത്തിൽ ജമലിലൊക്കെ ഇത് രേഖപ്പെടുത്തതായിട്ട് കാണാൻ കഴിയും എന്നാൽ ചിലർക്ക് തീരെ ഉണ്ടാവൂല ബഹുമാനപ്പെട്ട ഫാത്തിമ ബി ബി റതി അഹ്വാൻ ജീവിതത്തിൽ ഹൈദുണ്ടായിട്ടില്ല എന്നാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് വയസ്സ് എന്നാണ് അതിൻ്റെ സാരം ഇനി ഒരു സ്ത്രീക്ക് ഹൈധുണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയാണ് ഏറ്റവും ചുരുങ്ങിയത് യോമും വ എന്നാണ് പണ്ഡിതന്മാരെ കൈതി വെച്ചത് അതിൻ്റെ ഉദ്ദേശം ഒരു പകലും രാത്രിയും എന്നാണ് അർത്ഥമെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓരോ ദിവസവും ഒരു അഞ്ച് മണിക്കൂർ എട്ട് മണിക്കൂറായിട്ട് ആയിട്ടൊക്കെ രക്തം കണ്ടാൽ അത് ഹൈലൈറ്റ് പരിഗണിക്കപ്പെടുന്നു അഥവാ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയാൽ അത് ഹൈലായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഒരു ദിവസം മുഴുവനും നിൽക്കാതെ രക്തം വരണം എന്ന കണ്ടീഷൻ ഇല്ല എന്നർത്ഥം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് മനസ്സിലാക്കുക സാധാരണ ആറോ ഏഴോ ദിവസമാണ് സ്ത്രീകൾക്ക് ഹൈലുണ്ടാകാറുള്ള സമയം കൂടിയാൽ ഏറ്റവും കൂടിയത് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസത്തിൻ്റെ മേലെ ഹയൽ അങ്ങനെ അങ്ങനെയുള്ള സ്ത്രീക്ക് പതിനഞ്ച് ദിവസത്തിന്റെ മേലെ രക്തം കണ്ടാൽ അവിടെ നിയമം മാറും അത് അതിസ്തിഹാദത്തായി മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നാം മനസ്സിലാക്കുക ഹൈലിൻ്റെ വയസ്സ് അതുപോലെ ഹയൽ ഉണ്ടാകുന്ന സാധാരണ സമയം ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് അതുപോലെ തന്നെ ഏറ്റവും കൂടിയത് പിന്നെ രണ്ട് ഹയലിൻ്റെ ഇടയിലുള്ള ശുദ്ധി ഒരു ഹൈല് കഴിഞ്ഞു പിന്നെ അടുത്ത ഹൈതുണ്ടാകണമെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ശുദ്ധി ഉണ്ടാകും പതിനഞ്ച് ദിവസത്തിൽ കുറഞ്ഞ ശുദ്ധി ഒരിക്കലും സങ്കല്പിക്കപ്പെടാൻ കഴിയില്ല പതിനഞ്ച് ദിവസം ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി ഉണ്ടാകുന്നു അപ്പോൾ ഒരു മാസത്തിൽ ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും ഒരു ഇരുപത്തി മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇവരുടെ ഇരുപത്തിനാല് ദിവസം ശുദ്ധിയുള്ളവളാകുന്നതാണ് സ്വാഭാവിക സാധാരണ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഹൈദുണ്ടായി കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഹൈദണ്ടായിക്കൊള്ളണം എന്നുമില്ല ഹൈദ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലർക്ക് അങ്ങനെ ഉണ്ടാവും ഹൈദണ്ടായി ഒരു പ്രാവശ്യം കുളിച്ച് ശുദ്ധിയായി പിന്നെ ജീവിതത്തിൽ ഹൈദുണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതിൻ്റെ അർത്ഥം ഹൈദുണ്ടാകൽ നിർബന്ധമൊന്നുമില്ല എന്ന് അതുപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന ഏത് രക്തവും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്ത്രീക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാണപ്പെടുന്ന ഏത് കളർ കളറിലുള്ള രക്തവും അത് ഹൈലായിട്ടാണ് പരിഗണിക്കപ്പെടുക അത് പതിനഞ്ച് ദിവസത്തിൽ ചുരുങ്ങണം അഥവാ പതിനഞ്ച് ദിവസം വിട്ടുകിടക്കരുത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന ഏത് തരത്തിലുള്ള രക്തവും അത് ഹൈലാണ് അങ്ങനെ പറയാൻ കാരണം രക്തം ഹൈല രക്തം പല രൂപത്തിലും ഉണ്ടാകുന്ന അതിലേറ്റവും സ്ട്രോങ് ഉള്ള കളറ് കറുപ്പാണ് കറുപ്പ് രക്തമാണ് ചിലപ്പോൾ ചുവപ്പ് രക്തം കാണാം ചിലപ്പോൾ ഇളൻ ചുവപ്പായിരിക്കും അതുപോലെ മഞ്ഞക്കളർ ഉണ്ടാകാം അതേപ്രകാരം തന്നെ കലർപ്പുള്ള കളർക്കുണ്ടാവും പിന്നെ ഈ രക്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദുർഗന്ധം ദുർഗന്ധമുള്ള രക്തം ഉണ്ടാകാം അതും നിർബന്ധമില്ല ദുർഗന്ധം ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല അതേപ്രകാരം തന്നെ കട്ടി നല്ല കട്ടിയുള്ള രക്തമായിരിക്കും പൊതുവെ ഹൈദിൻ്റെ രക്തം ശക്തിയുള്ളത് ഈ കളർ അതുപോലെ നിറം അതുപോലെ മണം കട്ടി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ ഹൈതാണോ ഇസ്തിഹാലത്താണോ എന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അത് കളറിനെക്കുറിച്ച് പറയാൻ കാരണം ഹൈലിൻ്റെ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ചില രക്തങ്ങളൊക്കെ ചില നൂറ് രൂപത്തിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊക്കെ ഹൈലായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പിന്നെ ശുദ്ധി ശുദ്ധിയായി എന്നങ്ങനെയാ തീരുമാനിക്കുക സ്ത്രീകൾക്ക് അറിയാം ഇതൊക്കെ അറിയാം എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന അറിയുന്നവർക്ക് തന്നെ ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി പറയാണ് സ്ത്രീകൾ ഹൈലിൽ നിന്ന് ശുദ്ധിയായി എന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക വളരെ ശ്രദ്ധിക്കേണ്ട മസലകളാണ് ഒരു സ്ത്രീക്ക് ഹയൽ നിലച്ചു എന്ന് അവൾക്കെന്നെ മനസ്സിലാവും ഏകദേശം അവളുടെ ശരീരത്തിൻ്റെ ചില മാറ്റങ്ങൾ മാറ്റങ്ങളെന്നൊക്കെ മനസ്സിലാകും അത് ഉറപ്പുവരുത്താൻ വേണ്ടി അവരുടെ ഗുഹ്യഭാഗത്തേക്ക് പഞ്ഞി അല്ലെങ്കിൽ വെളുത്ത തുണി പോലെയുള്ള സാധനങ്ങൾ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ അത് പുറത്തെടുത്ത് നോക്കുമ്പോൾ അതിൽ നിറവ്യത്യാസമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ശുദ്ധിയായിരുന്നു ശുദ്ധിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് വൃത്തിയാകണം നമ്മുടെ സ്ത്രീകൾ പലരും ഈ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ് വൃത്തിയായി അഥവാ ശുദ്ധിയായി ഹൈ ഹയർ നിന്നു ഹയൽ നിലച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് വൃത്തിയാകണം അവിടെ വേറൊരു സംശയം കൂടിയും എടുക്ക് അതിൻ്റെ സംശയം വരുമെന്ന് തോന്നുന്നു കൊണ്ട് പറയാണ് ചില സ്ത്രീകൾ ജനാപത്തുകാരായിരിക്കാം അഥവാ രാത്രി ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം രാവിലെ ആകുമ്പോഴേക്ക് അവൾ ഹയലുകാരിയായി എന്നാൽ അവൾക്ക് കുളി ഹറാമാണ് ഹൈലിൽ നിന്ന് ശുദ്ധിയാകുന്നത് വരെ കുളിക്കൽ ഹറാമാണ് അങ്ങനെയാണല്ലോ നെയ്യത്ത് വെച്ചുള്ള ഒരു കുളിയും പറ്റൂല നെയ്യത്ത് വെച്ചുള്ള കുളിയാണ് കേട്ടോ സാധാരണ കുളിയല്ല നെയ്യത്ത് വെച്ച് കൊണ്ടുള്ള ഒരു കുളിയും അവൾക്ക് പാടില്ല അതുപോലെ ഉതൂവ് ചെയ്യാൻ പാടില്ല ഉതുവ് ചെയ്യലും ഹറമാണ് ഹൈലുള്ള സമയത്ത് ഇതൊന്നും പാടില്ല അപ്പം ഇപ്പം അവൾ ഹൈലുകാരിയുമാണ് ജനാപത്തുകാരി ആണ് രണ്ടും അവൾക്കുണ്ട് ഏതായാലും ഇപ്പം ജനാപത്തെന്ന് അവൾക്ക് കുളിക്കാൻ പറ്റൂല പിന്നെ എന്ത് ചെയ്യണം ഹൈൽ കഴിഞ്ഞാൽ ഹൈദ രക്തം നിലച്ചാൽ കുളിക്കുന്ന സമയത്ത് രണ്ട് നീയത്തും വേണോ വേണ്ടെന്നാണ് ഏതെങ്കിലും ഒരു നീയത്തുണ്ടായാൽ രണ്ടും വിടപ്പെടുന്ന നിർബന്ധമായ കുളിയുടെ രണ്ട് നീയത്ത് ഒന്നിച്ച് വന്നാൽ ഒരു ഒരു നീയത്തുണ്ടായാൽ മതി എന്നാണ് അപ്പോൾ ഹൈദൻ്റെ നീയത്തോടുകൂടെ കുളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ജനാഭത്തിൽ നിന്നും ശുദ്ധിയായി എന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഹൈത നിലച്ചു എന്ന് ഉറപ്പ് വന്നാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയാകണം മാത്രമല്ല അവിടെ നിസ്കാരം നിർവഹിക്കുന്ന സ്ഥലത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് ഹയൽ നിലച്ച് അവൾ കുളിച്ചത് അസറിൻ്റെ സമയത്താണെങ്കിൽ അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണെങ്കിൽ അവൾ ലുഹർ നിസ്കാരം കൂടെ കളാ കിട്ടണം അത് നിസ്കാരം ജമാ നിസ്കാരങ്ങൾ കുളിയോട് കൂടെ ഹൈൽ കുളിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയായി കഴിഞ്ഞാൽ ജമിന്റെ നിസ്കാരത്തിന്റെ സമയത്താണെങ്കിൽ ആ നിസ്കാരം ആ രണ്ട് നിസ്കാരം നിർവഹിക്കണം എന്നാണ് ഒരാൾ യഷാ നിസ്കാരത്തിന് ശേഷമാണ് ഒരു സ്ത്രീ കുളിച്ച് ശുദ്ധിയായതായ ശുദ്ധിയായതെങ്കിൽ അവൾ മകരിപ്പും കൂടി കളാവ് കിട്ടണം എന്നാൽ സുഭയുടെ സമയത്താണെങ്കിലോ സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണെങ്കിൽ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി ഇനി സുബഹിക്ക് ശേഷമാണെങ്കിലോ സുബഹികളാകിട്ടേണ്ട ആവശ്യവുമില്ല അത് പ്രത്യേകം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ഹൈദിൻ്റെ ഇടയിലുള്ള ശുദ്ധി പതിനഞ്ച് ദിവസമാണെന്ന് ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയാണ് എന്നാലൊരു സ്ത്രീക്ക് ഒരു അഞ്ച് ദിവസം ഹൈദ് കണ്ടു ഞാനൊരു മസലകൾ ഇങ്ങനെ എടുത്ത് പറയാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വിശാലമായ മസലകളാണ് ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടുണ്ടാകാം ഇമാമിനെ ഷാഫി റതി അള്ളാഹു അൻഹു ഹൈദിൻ്റെ മസലകൾ പല നാടുകളിലും പോയി അന്വേഷിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒരുപാട് നാടുകളിലുള്ള സ്ത്രീകളുമായി അന്വേഷിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇത്തരം മസലകൾ ഫുഹിൻ്റെ കിതാബിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയത് ഏതായാലും ഒരു സ്ത്രീക്ക് ഒരഞ്ച് ദിവസം രക്തം കണ്ടു കറുത്ത രക്തമാണ് നല്ല കടു കറുത്ത രക്തം കണ്ടു പിന്നെ ആ രക്തം മാറി പിന്നെ കുറച്ച് ചുവപ്പിലേക്ക് മാറി ചുവപ്പ് രക്തം കണ്ടു ആ ചുവപ്പ് രക്തം ഒരു പതിന പത്ത് പതിനഞ്ച് ദിവസം കണ്ടു എന്ന് വിചാരിച്ചോ ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചുവപ്പ് രക്തവും കണ്ടു മനസ്സിലാക്കുക ആദ്യം കറുത്ത രക്തം അഞ്ച് ദിവസം കണ്ടു പിന്നെ പതിനഞ്ച് ദിവസം ചുവന്ന രക്തവും കണ്ടു എന്നാൽ അവിടെ പതിനഞ്ച് ദിവസം രണ്ടാമത് ആ ചുവപ്പ് കണ്ട പതിനഞ്ച് ദിവസം അത് ഹൈലായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല അഞ്ച് ദിവസമാണ് അവളുടെ ഹൈൽ അവൾ എന്ത് ചെയ്യണം സാധാരണ അവൾ പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യും ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവൾ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം അഞ്ച് ദിവസം മുതൽ ബാക്കിയുള്ള ദിവസം മുഴുവനും നിസ്കാരം കളാവ് കിട്ടണം നോമ്പ് കാലമാണെങ്കിൽ നോമ്പും കളാവ് കിട്ടണം അതായത് ആദ്യം പറഞ്ഞിരുന്നു രക്തത്തിൻ്റെ കളർ കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അഥവാ പതിനഞ്ച് ദിവസം കട വിട്ട് കടന്നാലാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ചുവപ്പ് രക്തം നിലച്ചാലോ അവിടെ നിയമം വരുന്നില്ല അത് ഏത് രക്തവും ഹൈദായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഇത് നാം മനസ്സിലാക്കുക ഹൈദുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലുകൾ ചർച്ച ചെയ്യാറുണ്ട് ഹൈദുള്ള സ്ത്രീകൾക്ക് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റുകയില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ സ്ത്രീകൾക്ക് പലപ്പോഴും സംശയമുള്ളതാണ് ഹൈദുള്ള സമയത്ത് സലാത്ത് ഇല്ലാൻ പറ്റുമോ ഖുർആൻ ഓതാൻ പറ്റുമോ മുസ്തഫ് തൊടാൻ പറ്റുമോ ഇതൊക്കെ മഹാന്മാരായ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് എഹ്റു മുബിഹി മാഹ്റുമുബിൽ ജനാബതി ഹൈൽ കൊണ്ട് ഹറാമാകും മായഹറും അബിൽ ജനാബത്ത് ജനാപത്ത് കൊണ്ട് ഹറാമെന്ന ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ഹറാമാകും ഉദാഹരണത്തിന് നോമ്പ് ഒരു സ്ത്രീ ഹൈൽ കാര്യമാണെങ്കിൽ നോമ്പ് ഹറാമാണ് അതുപോലെ നിസ്കാരം നിസ്കാരം ഹറാമാണ് നിസ്കാരം കലാവ് വീട്ടേണ്ടതുല്ല നോമ്പാണെങ്കിൽ കലാവ് കിട്ടണം ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം പറയട്ടെ നോമ്പ് കലാവ് വീട്ടുന്ന വിഷയത്തിൽ സ്ത്രീകൾ പലപ്പോഴും അശ്രദ്ധ കാണിക്കാറുണ്ട് ഒരു സ്ത്രീക്ക് ഒരു പതിനഞ്ച് നോമ്പ് കല ഉണ്ടെന്ന് കരുതിക്കോ ഈ വർഷത്തെ റമലാനിൽ പതിനഞ്ച് നോമ്പ് കല ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തെ റമലാൻ വരുന്നതിൻ്റെ മുമ്പ് കലാവ് വീട്ടി തീർക്കണമെന്നാണ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള കാരണങ്ങൾ നോമ്പ് നിർ നിർബന്ധം സ്ത്രീകൾക്ക് നോമ്പ് നുഷ്ഠിക്കൽ നിർബന്ധം ഇല്ലാത്ത കാരണം അങ്ങനത്തെ കാരണം കാരണമെന്ന് വിചാരിച്ചോ ഉദാഹരണത്തിന് ഈ റമല്ലാൻ കഴിഞ്ഞവളുടെ ഗർഭധാരണം വന്നു അവൾക്ക് കഴിയുന്നില്ല എന്നല്ലാത്ത സാധാരണ ഒരു കാരണമില്ലാതെ നോമ്പ് കല വീട്ടാതെ നീട്ടിക്കൊണ്ടു പോയാൽ അഥവാ ഈ റമദാനിൽ കല ആയ പതിനഞ്ച് നോമ്പ് അടുത്ത റമലാനാകുമ്പോഴേക്ക് കല വീട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത റമലാനാകുന്നതോടുകൂടെ മുദ്ദ് അത് ഫൈന് വരും അഥവാ ഒരു നോമ്പിനൊരു മുദ്ദ് വന്നു എന്നാൽ അടുത്ത റമലാൻ കഴിഞ്ഞ് പിന്നെയും വീട്ടിൽ ഓരോ റമലാനും കൂടി വരുന്നതനുസരിച്ച് മുദിൻ്റെ എണ്ണവും കൂടി വരും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് നോമ്പ് നോമ്പുകള ഉള്ള സ്ത്രീകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് സാഹചര്യം അനുഭൂ അനുകൂലമാകുന്ന സമയത്ത് വീട്ടിത്തീർക്കണമെന്ന് സാന്ദർഭികമായിട്ട് പറയാണ് നമുക്ക് സുന്നത്ത് സുന്നത്തോമ്പുകളൊക്കെ വരുന്ന സമയത്ത് കല ഉള്ള നോമ്പ് കരുതിയാൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ ഫുഖാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ചെയ്തു തീർക്കുക ഏതായാലും നോ ഹൈലുകാരിക്ക് ഹറാമാകുന്ന കാര്യങ്ങളിൽ നോമ്പ് നിസ്കാരം അതുപോലെ ഭർത്താവുമായിട്ടുള്ള ബന്ധപ്പെടൽ അത് രക്തം വരുന്ന സമയത്ത് മാത്രമല്ല രക്തം നിലച്ചാലും ഹറാമാണ് ഹൈല രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുത്ത ഹറാമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്തം നിലച്ചാൽ അതും അതേ ഹുക്കുമ്പ് തന്നെയാണ് ഹറാമ്പ് തന്നെയാണ് എന്നാൽ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഇസ്ത്യം സുഖിക്കൽ പറ്റുമോ എന്നുള്ള സ്ഥലത്ത് അവിടെയും അത് ഹറാമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അഥവാ ഹൈദുള്ള സ്ത്രീയുടെ മുട്ടുപൊക്കളിനിടയിൽ ഭർത്താവിന് അവളുമായിട്ട് സുഖിക്കൽ അനുവദനീയമല്ല എന്നാൽ മറയുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നും മഹാന്മാരായ ഫുക്കുഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറയുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുപോലെ ഹൈദുള്ള സമയത്ത് ഖുർആാനോതൽ അത് ഹറാമ് തന്നെയാണ് എന്നാൽ ഖുർആാനലുള്ള ചില ദിക്കറുകൾ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വാഹനത്തിൽ കയറുകയാണ് വാഹനത്തിൽ കയറുന്ന സമയത്ത് സുബഹാനല്ലതി സഹറനാ ഹാദ ഉമാക്കുന്നാലഹു മുക്കുരിൻ തുടങ്ങിയ ദിക്കറ് അതുപോലെ മറ്റ് ഖുർആാനുള്ള പല തിക്റുകളുണ്ടല്ലോ ഈ തിക്റുകളൊക്കെ ചെല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് ഖുർആനാണെന്ന ഉദ്ദേശം പാടില്ല ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടെ ചെല്ലരുത് ഖുർആനാണെന്ന ഇല്ലാതെ ഇത്തരം തിക്കറുകൾ കൊണ്ട് കുഴപ്പമില്ല ഒരു ഉദാഹരണം കൂടി പറയാം ഒരു സ്ത്രീ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുൽഹുല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം ഓതാറുണ്ട് അതൊരു ഒരു വെറുതായിട്ടാണ് ചെല്ലുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന അപ്പം ഹൈദള്ള സമയത്ത് വേണമെങ്കിൽ ആ സ്ത്രീക്ക് കുൽഹു അള്ളാഹു അഹദ് എന്ന മൂന്ന് പ്രാവശ്യം ഓദാം ആ സുഹൃത്ത് ഓദാം പക്ഷേ ഖുർആാനാണെന്ന ഉദ്ദേശത്തോടെ ചെല്ലരുത് ഞാൻ ചെല്ലി വരുന്ന ദിക്കറ് എൻ്റെ വെറുതാണ് എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് കുഴപ്പമില്ല പിന്നെ സലാത്തുകളൊക്കെ ഇഷ്ടപോലെ ചെല്ലാത് പെരുപ്പിക്കാം സലാത്തുവിൽ നിന്നും മറ്റുള്ള ദിക്കറുകൾ കൊണ്ടൊരു കുഴപ്പമില്ല പ്രത്യേകം നമുക്കൊക്കെ തോന്നാറുള്ള സ്ത്രീകളൊക്കെ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും എന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സാധാരണ ചെയ്തു വരുന്ന കർമ്മങ്ങളാണെങ്കിൽ അത് ഹൈത കൊണ്ട് മടങ്ങിപ്പോയാൽ അള്ളാഹു സുബാനോത്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും തരുന്നതാണെന്ന് മഹാന്മാരായ ഒലമാക്കൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അതുപോലെ ഹൈദുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ച ആവശ്യം ഇൻഷാല്ല പിന്നീട് വല്ല സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം നമുക്കിനി നിഫാസുമായി ബന്ധപ്പെട്ട ചില മസലകൾ പറയാനുണ്ട് ഹൈദലിൻ്റെ സമയത്ത് ഹറാമാകുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് നമ്മൾ പറഞ്ഞു നോമ്പ് നിസ്കാരം ഖുർആാനോതല് അതുപോലെ തന്നെ തവാഫ് മുസ്ഹഫ് തൊടല് അത് ചുമക്കല് അതുപോലെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടൽ മുട്ടുപൊക്കളിനിടയിൽ സുഖിക്കൽ ഇതൊക്കെ അതിൽ ഹറാമായ കാര്യങ്ങളാണ് ഇനി നിഫാസ് സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു മസ്സല് തന്നെയാണ് നിഫാസുമായി ബന്ധപ്പെട്ടത് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം വരുന്ന രക്തമാണ് അത് യഥാർത്ഥത്തിൽ ഹൈദ രക്തമാണ് ഹൈദ രക്തം ഗർഭപാത്രത്തിൽ അടിഞ്ഞുകൂടിയ ഹൈദ രക്തം പ്രസവത്തിന് ശേഷം പുറത്തേക്ക് വരുന്നതാണ് അവിടെ ഒരു ഒരു സംശയം വരും ചില സ്ത്രീകളൊക്കെ ഇരട്ട പ്രസവിക്കാറുണ്ട് അപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം രക്തം വരുന്നു അടുത്ത കുട്ടി വയറ്റിൽ ഉള്ളത് എങ്കിൽ ആ രക്തം ഏതിൽപ്പെടുത്താം അത് നിഫാസ് രക്തമല്ല എന്നാണ് കാരണം നിഫാസ് പൂർണമായും ഗർഭപാത്രം ഒഴിവായതിനു ശേഷം ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പൂർണമായും ഒഴിവായി പുറത്തു വന്നതിന് ശേഷമുള്ള രക്തത്തിന് നിഫാസ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇരട്ടപ്രസവിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടി വരുന്നതോടുകൂടെ വരുന്ന രക്തം അല്ലെങ്കിൽ കുട്ടി വരുന്നതിൻ്റെ മുമ്പ് വരുന്ന രക്തം ഇതൊന്നും നിഫാസായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല അതൊക്കെ ചിലപ്പോൾ വളരെ അപൂർവമായ സമയങ്ങളിൽ ഹൈദിലേക്ക് പെടുത്താം അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇസ്തിഹാലത്ത് അല്ലെങ്കിൽ ഫസാദിൻ്റെ രക്തം എന്നൊക്കെ പറയാൻ പറ്റിട്ടില്ല ഒരു ലഹ്ല ലഹലത്തുൻ അല്ലെങ്കിൽ മജ്ജത്തുൻ എന്നൊക്കെ കിതാബുകളിൽ കാണാം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ നിമിഷം കൊണ്ട് വരാം നിലക്കാം അല്ലെങ്കിൽ സാധാരണ നാൽപ്പത് ദിവസത്തോളം പൊതുവേ സ്ത്രീകൾക്ക് കണ്ടുവരുന്നു കൂടിപ്പോയാൽ അറുപത് ദിവസമാണ് അറുപത് ദിവസമാണ് ഏറ്റവും കൂടിയത് അറുപത് ദിവസം കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്ത്രീ അറുപത് ദിവസം കഴിഞ്ഞ് കുളിച്ചു നിഫാസൊക്കെ ശുദ്ധിയായി അവൾ കുളിച്ചു കുളിച്ചൊരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും രക്തം കണ്ടു എങ്കിൽ അത് നിഫാസായിട്ട് കണക്കാക്കരുത് അത് ഹൈലായിട്ട് കണക്കാക്കുക അത് ഹൈലാണ് കാരണം നിഫാസ് രക്തം അറുപതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അറുപത് ദിവസമാണ് അറുപതിൻ്റെ മുകളിലേക്ക് നിഫാസിൻ്റെ രക്തം ഉണ്ടാവില്ല അറുപതാമത്തെ ദിവസം കുളിച്ച് ശുദ്ധിയായതിന് ശേഷം രക്തം കണ്ടാൽ അത് ഹൈദാണ് നിഫാസല്ല നിഫാസിൻ്റെ സമയത്തും ഹൈലിൻ്റെ സമയത്ത് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ് പിന്നെ ഈ ഹൈലോ നിഫാസോ അല്ലാത്ത രക്തങ്ങളാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത് ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ ഹൈലോ അല്ല നിഫാസോ അല്ല ഇതല്ലാത്ത രക്തങ്ങളാണ് ഇസ്തിഹാലത്ത് ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കിതാബുകളൊക്കെ കാണാൻ കഴിയും കാരണം ഹൈലിൻ്റെ സമയം പതിനഞ്ച് ദിവസമാണ് അതിൻ്റെ മേലെ വരുന്ന രക്തം ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കപ്പെടും അത് പരിഗണിക്കപ്പെടുമ്പോൾ നിസ്തിഹാദത്തുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് അവൾക്ക് എല്ലാ കാര്യങ്ങളും ചിറാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് നിസ്കാരം ആണെങ്കിൽ അത് നിർബന്ധമാണ് നോമ്പ് കാലാണെങ്കിൽ നോമ്പ് നിർബന്ധമാണ് ഇനി ഭർത്താവുമായിട്ട് ബന്ധപ്പെടാമോ അതും കുഴപ്പമില്ല ഇത്തരം വിഷയങ്ങളൊക്കെ അവൾക്ക് ഹലാലാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ ഭർദ്ദ നിസ്കാരത്തിനും വ്യത്യസ്തമായിട്ട് ശുദ്ധിയാകണം ഓരോ ഫറുദ്സ്കാരത്തിനും അവളുടെ ഗുഹ്യഭാഗം പ്രത്യേകമായിട്ട് ശുദ്ധീകരിക്കണം രക്തമൊക്കെ കഴുകി വൃത്തിയാക്കി പഞ്ഞി വെച്ച് കിട്ടുക ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനെയൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കാനുള്ള നാപ്കിനുകൾ പാഡുകളൊക്കെ ഇഷ്ടംപോലെ ലഭ്യമാണ് പഴയ കാലത്തൊക്കെ വെച്ച് കെട്ടുന്നത് പോലെ അങ്ങനെ വെച്ച് കെട്ടേണ്ട ഒരു സാഹചര്യം കാലഘട്ടം മാറി പുരോഗതിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇല്ല ഏതായാലും അങ്ങനെ വൃത്തിയാക്കിയതിനു ശേഷം ഓരോ ഫർദിനും കേട്ടോ ഓരോ ഫർദിനും വൃത്തിയാക്കണം പന്ത്രണ്ടരക്കാണ് ദോഹസംസ്കാരത്തിൻ്റെ സമയമെങ്കിൽ വാങ്ങുകൊടുക്കുന്ന പന്ത്രണ്ടരക്കാണെങ്കിൽ ഒരു സ്ത്രീ പന്ത്രണ്ട് മണിക്ക് കയറി ബാത്റൂമിൽ കയറി ഒക്കെ വൃത്തിയാക്കി ഇറങ്ങിയാൽ ആ വൃത്തിയാക്കിയത് പരിഗണിക്കപ്പെടില്ല കാരണം നിസ്കാരത്തിൻ്റെ സമയം കടന്നതിന് ശേഷമാണ് വൃത്തിയാക്കാൻ തുടങ്ങേണ്ടത് നിസ്കാരത്തിൻ്റെ സമയം കടക്കണം സാധാരണ മൂത്രവാർച്ചയൊക്കെ ആളുകളെ പോലെ തന്നെയാണ് ഇവിടെ ഹുക്കുമും നിസ്കാരത്തിൻ്റെ സമയമായെന്നറിയുക മാത്രമല്ല സ്ത്രീകൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഇസ്തിഹാലത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അവർ സമയത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാകാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ പോയി വല്ല ജോലിയും ചെയ്തു അല്ലെങ്കിൽ മുറ്റമടിച്ച് വാരി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനുശേഷം നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും കാരണം അവരുടെ ആ ശുദ്ധി ശരിയായിട്ടില്ല ഇതിൻ്റെ അർത്ഥം നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവൾ വൃത്തിയാകാം വൃത്തിയായതിനു ശേഷം പുതുച്ച ചെയ്യാം ഉതുകു ചെയ്താൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്ത ഏത് കാര്യത്തിൽ മുഴുകിയാലും ആ ശുദ്ധി പരിഗണിക്കപ്പെടുന്നതല്ല ഒന്നുകൂടി മാറ്റി വൃത്തിയാക്കി രണ്ടാമത് കെട്ടി വൃത്തിയാക്കി ശുദ്ധിയാക്കി ഉതുവ് ചെയ്ത് നിസ്കരിക്കണം ഇത് നമ്മുടെ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിച്ചനിലേക്ക് പോകാറുണ്ട് അതുപോലെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പോകാറുണ്ട് ഒന്നും ചെയ്യരുത് നേരെ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ റൂമിൽ കയറി നിസ്കരിക്കാൻ ശ്രമിക്കുക അതിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഡ്രസ്സ് മാറലി അതുപോലെ അതുമായി ബന്ധപ്പെട്ട അവിടുത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും മുഴുകരുത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കുക പിന്നെ ചില സ്ത്രീകൾക്കൊക്കെ ഹൈദ് പല രൂപത്തിലുണ്ടാകാം പല രൂപത്തിലാണ് അതിന് വ്യത്യസ്തമായ ഒരു കാലഘട്ടം അങ്ങനെ മാറി മാറി വരുക ഒരു സ്ത്രീക്ക് കേൾപ്പം ഈ മാസം ഒന്നിനാണ് തുടങ്ങിയതെങ്കിൽ അടുത്ത മാസം ഒന്നിനെ തന്നെ തുടങ്ങിക്കൊള്ളണം അടുത്ത മാസം വേറെ സമയത്തായിരിക്കാം അഞ്ചാം തീയതി ആയിരിക്കാം അതിന് നിശ്ചിതമായ സമയമില്ല എന്നർത്ഥം ഇനി അഞ്ചാം തീയതി ആണ് തുടങ്ങിയതെങ്കിൽ അത് മുതൽ പതിനഞ്ച് ദിവസമാണ് നോക്കുക പതിനഞ്ച് ദിവസത്തിൻ്റെ മേലേക്ക് പോകുമ്പോഴാണ് അത് ഹൈതല്ല ഇസ്തിഹാലത്താണ് എന്ന് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഇസ്തിഹാലത്തുള്ള സ്ത്രീകൾ അവർക്ക് എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ് നിസ്കാരമൊക്കെ പിന്നെ സാധാരണ പോലെ തന്നെ നിസ്കരിക്കണം പക്ഷേ ഓരോ വക്തിനും ശുദ്ധിയാകണം എന്നർത്ഥം എന്നാൽ സുന്നസ്കാരത്തിന് പ്രത്യേകം ശുദ്ധിയാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നസ്കാരങ്ങൾ അല്ലെങ്കിൽ ദുഹാനിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ഉത് ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ ഉതു ഫർനിസ്കാരത്തിൻ്റെ ഉത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിഷ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇസ്തിഹാദത്തിൻ്റെ സമയത്ത് ഭർത്താവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ ഇസ്തിഹാദത്തിലുള്ള സമയത്ത് ദിക്കറുകൾ ഖുർആനോത്ത് ഇതൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് നാം മനസ്സിലാക്കുക പിന്നെ സ്ത്രീകൾക്ക് ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ രക്തം പോക്കുണ്ടാവും അത് ഇസ്തിഹാദത്താണ് അപ്പോൾ അതിനൊക്കെ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ മുമ്പ് കഴിഞ്ഞ പതിവെന്താണെന്ന് നോക്കണം ഒരു സ്ത്രീക്ക് സാധാരണ ഒരു ഏഴ് ദിവസമാണ് ഉണ്ടാകാറുള്ളത് അങ്ങനെ തുടർന്ന് വരാറുണ്ട് പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് മാറി അത് നിലക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ട് നിലക്കുന്നില്ലെങ്കിൽ അഥവാ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവൾ മനസ്സിലാക്കുക ഇത് ഇസ്തിഹാദത്താണ് എന്ന് അപ്പോൾ അവളുടെ ശുദ്ധി എപ്പോഴാണ് പരിഗണിക്കപ്പെടുക സാധാരണ അവൾക്ക് ഏഴ് ദിവസമാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞുള്ള ബാക്കി ദിവസങ്ങളൊക്കെ അത് ശുദ്ധിയായിട്ട് പരിഗണിക്കപ്പെടും അപ്പോൾ ആ ദിവസങ്ങളൊക്കെ അവൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കേണ്ടി വരും അവരുടെ നോമ്പ് കലാ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ കലാ കിട്ടേണ്ടി വരും ഇത്യാദി മസലകളൊക്കെ ഒരുപാട് പരന്നു കിടക്കുന്ന മസലകളാണ് ഇസ്തിഹാദത്ത് ഹൈല് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കും പക്ഷേ കാര്യങ്ങൾ മനസ്സിലാവില്ല പലപ്പോഴും പിന്നെയാണ് ഇവർ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധം വരുന്നത് ആ സമയത്താണെങ്കിൽ ചോദിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും നാണമായിരിക്കും പലരോടും ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ അവർക്കിത് തുടങ്ങുന്ന സമയത്ത് ഹൈദിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ അവർക്ക് മടിയില്ലാതെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നൽകണം ഇല്ലെങ്കിൽ അവർ വലുതാകും തോറും ഇതിനെക്കുറിച്ചുള്ള ചെറുപ്പത്തിൽ മനസ്സിലാക്കിയ ചില അജ്ഞതകളും തെറ്റിദ്ധാരണകളും അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തുടർന്ന് പോകുമ്പോൾ അവരുടെ വിഭാഗത്തൊക്കെ പോകുന്നതാണ് ചില സ്ത്രീകളൊക്കെ ഈ ഭർത്താവുമായിട്ട് ജനാപത്തിലുള്ള സമയത്ത് തന്നെ അവർ ബന്ധപ്പെടുന്ന രംഗങ്ങളൊക്കെ അഥവാ ഹൈദുള്ള സമയത്ത് ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരം സമയങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അകന്നു നിൽക്കാൻ വേണ്ടിതാണ് അഥവാ മുട്ടുപൊക്കളിനിടയിലുള്ള ആ ഒരു സുഖത്തിൽ നിന്ന് അകന്നു നിൽക്കണം കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ച് കാണാം അങ്ങനെയുള്ള ക്ഷമയില്ലാത്തവരാണെങ്കിൽ അവർ ആ ഭാഗത്തേക്ക് അടുത്തു പോകരുത് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള സുഖങ്ങൾ അനുഭവിക്കാം എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ആളുകളും ഓരോ വ്യത്യസ്ത സ്വഭാവക്കാരാണല്ലോ എല്ലാവർക്കും വ്യത്യസ്തമായ ശൈലിയായിരിക്കാം അതുകൊണ്ട് ഷെറു നിശ്ചയിച്ച ഹൈറ് നിഫാസ് ഇസ്തേഹാൽത്ത് ഈ രക്തങ്ങളുടെ ഹുക്കുമുകൾ വളരെ വിശാലമായിട്ട് പണ്ഡിതന്മാർ കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന ഏത് തെറ്റും നമ്മുടെ വിവാദത്തിന് ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം മടിച്ചു നിൽക്കുന്നത് കാരണം നമ്മുടെ ആഹാരത്തിലേക്കുള്ള നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ടതാണ് അത് നിന്നതുകൊണ്ട് കയാമത്ത് നാളിൽ നാം നഖം കടിക്കേണ്ടി വരും നാം വിഷമിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ വിവാദത്തുകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരവ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് തന്നെ ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് ഈ വിഷയകമായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരോടും അതുപോലെ ബന്ധപ്പെട്ട ഉസ്താദ്മാരാങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അനിൽമില്ലാഹിറബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ